സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും ശക്തമായ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ പല സ്ഥലങ്ങളിലും തോടുകൾ കരകവിഞ്ഞു. പല റോഡുകളിലും വെള്ളം കയറി. പൂഞ്ഞാർ തെക്കേക്കരയിൽ റെക്കോർഡ് മഴയാണ് ഒറ്റ മണിക്കൂറിൽ പെയ്തത്. കോട്ടയം ജില്ലയിലെ കുട്ടിക്കൽ പ്ലാപ്പള്ളി ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ 3 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് റിപ്പോർട്ട്. മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുകയാണ്. 12 പേരെ കാണാതായി എന്നാണ് വിവരം. ഉരുൾപൊട്ടലിൽ 3 വീടുകൾ ഒലിച്ചുപോയി. പുലർച്ചെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്നാണ് ഉരുൾപൊട്ടലുണ്ടായത്. പൂഞ്ഞാർ തെക്കേക്കരയിലും മുണ്ടക്കയത്തുമൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അത് തീവ്രത കുറഞ്ഞവയായിരുന്നു. എന്നാൽ കുട്ടികളിൽ ഉണ്ടായത് ശക്തമായ ഉരുൾപൊട്ടലാണ്. വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. മീനച്ചിലാറ്റിലേക്കും മണിമലയാറ്റിലേക്കും വെള്ളം ഇരച്ചെത്തിയെന്നാണ് ജില്ലയിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണം. വെള്ളപ്പൊക്കത്തിൽ വീടുകളിൽ വെള്ളം കയറുകയും വാഹനങ്ങളടക്കം ഒഴുകിപ്പോവുകയും ചെയ്തിരിക്കുന്നു. മുണ്ടക്കയം കുട്ടിക്കാനം റോഡ് അടച്ചു. ഉരുൾപൊട്ടൽ മൂലം റോഡിൽ വലിയ കല്ലുകളും തടികളും വെള്ളവും മൂലം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റുകയില്ല. തൊടുപുഴ കാഞ്ഞാറിൽ കാർ ഒഴുക്കിൽപ്പെട്ട് പെൺകുട്ടി മരിച്ചു. കാറിലുള്ള മറ്റുള്ളവർക്കായി തിരച്ചിൽ തുടരുന്നു. മുണ്ടക്കയം എരുമേലി റോഡിലെ ക്രോസ്വേ മുങ്ങി. ഗതാഗതം നിരോധിച്ചു. 50 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കുട്ടികൾ ടൗണിൽ വെള്ളം കയറി. മുണ്ടക്കയം ഇളംകാടിന് സമീപം ഉരുൾപൊട്ടൽ. പാലം തകർന്നു. കുട്ടികൾക്ക് പരുക്ക്. ദുരന്ത നിവാരണത്തിന് കരസേനയെ വിന്യസിച്ചതായി അറിയിപ്പ്. എല്ലാ വകുപ്പ് മേധാവികളും ദുരന്ത നിവാരണത്തിന് മുന്നിട്ടിറങ്ങണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ വെള്ളപ്പൊക്കമുണ്ടായിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി ടൗണിൽ വെള്ളപ്പൊക്കം. കടകളിൽ വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഇടുക്കി കടുവാപ്പാറയിൽ റിസോർട്ടിനുമേൽ മണ്ണിടിഞ്ഞു വീണ് വലിയ ദുരന്തമുണ്ടായതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചിരിക്കുന്നു. പാലക്കാട് മലമ്പുഴ അണക്കെട്ടിന്റെ 4 ഷട്ടറുകൾ ഉയർത്തി. ഇടുക്കി മലങ്കര അണക്കെട്ടിന്റെ 6 ഷട്ടറുകളും തുറന്നു. തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു.